തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജനങ്ങൾ അത്രമാത്രം ഈ ഇലക്ഷനെ കാത്തിരിക്കുകയാണ്. രാജ്യത്തൊരു ഭരണമാറ്റം അത് അനിവാര്യമാണ്. അനുദിനമുള്ള സംഭവ വികാസങ്ങൾ അത് ജനങ്ങളെ കൂടുതൽ അതേക്കുറിച്ച് ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി കേന്ദ്രത്തിലും മറ്റും നടന്നു വരുന്ന പ്രതിഭാസങ്ങൾ അത് തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതെല്ലാം തന്നെ ഇന്ന് വോട്ടായിട്ട് മാറും. ആ ഒരു നല്ല പ്രത്യേകമായിട്ടുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഈ സമസ്യടക്കമുള്ള കുറേ വിഷയങ്ങളൊക്കെ അവസാന നിമിഷം ചർച്ച ചെയ്യുന്നു, അതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? അതൊക്കെ തീർന്നല്ലോ, അതൊക്കെ ഇന്നിപ്പോൾ അതൊന്നും അല്ലല്ലോ വിഷയം. ഇന്നിപ്പോൾ തങ്ങൾ പറഞ്ഞ അതാണ് വിഷയം. ഇന്ത്യ രാജ്യത്ത് കടുത്ത വിഭാഗീയതയും വർഗീയതയും ഒക്കെ പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടിറങ്ങുമ്പോൾ മറ്റെല്ലാ വിഷയങ്ങളും അതിൻ്റെ പിറകിലാണ്. അപ്പോൾ കോൺഗ്രസിനെ പോലെയുള്ള ഇന്ത്യ മുന്നണിയെ പോലെയുള്ള കക്ഷികൾ അധികാരത്തിൽ വരാതിരുന്നാൽ ഉള്ള അപകടം, കൂടുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കണം, അതാണ് ഇന്നത്തെ ആവശ്യം. അവർക്ക് മാത്രമേ ഒരു പകരം ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ, അതിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇവിടെ തങ്ങൾ പറഞ്ഞത്. മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് വല്ല മറ്റ് ഘട്ടത്തിൽ പറയുക, ചർച്ച ചെയ്യുക എന്നല്ലാതെ ഇന്ന് ഇന്ത്യക്കാർ മുഴുവൻ, വോട്ടർമാർ മുഴുവൻ ചിന്തിക്കുന്ന ഒരേ ഒരു വിഷയമുള്ളൂ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം, ഇന്ത്യയെ രക്ഷിക്കണം. ഈ ലാസ്റ്റിലെ ട്രെൻഡ് എങ്ങനെയാണ് കാണുന്നത് കേരളത്തിലെ? അല്ല, UDF തരംഗമാണ് കേരളത്തിലെ. UDF തരംഗമാണ്, ഒരു സംശയവുമില്ല. എല്ലാ സീറ്റും UDF ജയിക്കുന്ന ഒരു ട്രെൻഡാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 19 ഇത്തവണ ഒന്നുകൂടി കൂടും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിമിന്റെ വലിയ ഭൂരിപക്ഷം ആയിരിക്കും. ഞങ്ങളതിൻ്റെ ഡിജിറ്റലായ കണക്കൊക്കെ ഞങ്ങളതിലുണ്ട്. ബൂത്തിലേക്ക് നേരിട്ടുള്ള സാധ്യതകൾ ആരായുന്ന സോഫ്റ്റ്വെയർ വെച്ച് ഞങ്ങൾ കണക്കുകൂട്ടിയിട്ട് മലപ്പുറത്ത് 200,000 മുകളിലുണ്ടാവും, പൊന്നാനി ഏതാണ്ട് അതുപോലെയൊക്കെ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. വലിയ ഭൂരിപക്ഷമാണ് രണ്ടും വരാൻ പോകുന്നത്. ഓക്കെ, ശരി.